യൂട്യൂബർ വിജയ് പി നായരെ ആക്രമിച്ച ഭാഗ്യലക്ഷ്മിയും സംഘവും ഒളിവിൽ. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ തമ്പാനൂർ പോലീസ് മൂവരുടെയും വീടുകളിൽ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായിട്ടില്ല. വിജയ് പി നായർ തള്ളിയതിന്റെ പേരിൽ കേസെടുത്താൽ അന്തസായി ജയിലിൽ പോയി കിടക്കുമെന്ന വീം വിളക്കിയവർ എന്തേ ഒളിവിൽ പോയതെന്ന പരിഹാസമുയരുന്നു. പോലീസ് അന്വേഷിച്ചിട്ട് കിട്ടാത്തതാണോ അതോ പിടിക്കാത്തതാണോ എന്ന ആരോപണവും ഉയരുന്നു. വിജയ് പി നായരെ കയ്യേറ്റം ചെയ്തതിന് പിന്നാലെ ഭാഗ്യലക്ഷ്മി, ആക്ടിവിസ്റ്റുകളായ ദിയാസന, ശ്രീലക്ഷ്മി അറക്കൽ എന്നിവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ ചർച്ച സജീവമായിരുന്നു. സംഭവം സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടർന്നപ്പോൾ മൂവരും താരവുമായി, ഒപ്പം സൈബർ ആക്രമണത്തിനും ഇരയായി. ഇപ്പോൾ മൂവരും ഒളിവിൽ പോയതും ചർച്ചയാവുകയാണ് സോഷ്യൽ മീഡിയയിൽ. സ്ത്രീത്വത്തെ അപമാനിച്ച് വിജയ് പി നായർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യമുയർന്നിരുന്നു. ഇതോടെ വിജയ് പി നായർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. എന്നാൽ നിയമം കയ്യിലെടുത്ത ഭാഗ്യലക്ഷ്മിക്കും ദിയാസനയ്ക്കും ശ്രീലക്ഷ്മി അറക്കലിനുമെതിരെ കേസെടുക്കണമെന്ന ആവശ്യവും ശക്തമായി. ഇതോടെ മൂന്നു പേരും കുടുങ്ങിയ അവസ്ഥയിലാണ്. മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും അതും പരാജയപ്പെട്ടു. മൂവരെയും അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് ഒളിവിൽ പോയിരിക്കുന്നത്. എന്നാൽ ഇതിൽ പരിഹാസമുയർത്തുന്നത് കേസുണ്ടായാൽ അന്തസായി ജയിലിൽ പോയി കിടക്കും, തലയിൽ മുണ്ടിട്ടല്ല തല ഉയർത്തി തന്നെ ജയിലിൽ പോകുമെന്ന് ഭാഗ്യലക്ഷ്മി തുറന്നടിച്ചിരുന്നു എന്നുള്ളതാണ്. താൻ ഇരയാക്കപ്പെട്ടതാണെന്നും ഇതിൻ്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നാൽ പോകുമെന്ന് ശ്രീലക്ഷ്മിയും വ്യക്തമാക്കിയിരുന്നു. എന്നിട്ടപ്പോൾ പോലീസ് എത്തിയപ്പോൾ ഒളിവിൽ പോയത് മൂവർക്കും നാണക്കേടാകുന്നു. വിജയ് പി നായരെ പോയി തല്ലുകയും അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാനും കാണിച്ച ധൈര്യം ഇപ്പോൾ എവിടെ പോയെന്ന് സോഷ്യൽ മീഡിയയിൽ പരിഹാസമുയരുന്നു. പോലീസ് നടപടി മുൻകൂട്ടി അറിഞ്ഞ് ഒളിവിൽ പോയതാകാം എന്നാണ് നിഗമനം. അപ്പീൽ നൽകുന്നതുവരെ അറസ്റ്റ് നീട്ടിക്കൊണ്ടു പോകാനാകും ശ്രമമെന്നും സൂചനയുണ്ട്. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് ഇവർക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചത്. മോഷണം, മുറിയിൽ അതിക്രമിച്ചു കടന്നു തുടങ്ങിയ 5 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഭാഗ്യലക്ഷ്മിക്കും മറ്റ് പ്രതികൾക്കും മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇവർക്ക് ജാമ്യം നൽകിയാൽ നാളെ നിയമം കയ്യിലെടുക്കാൻ പൊതുജനത്തിന് പ്രചോദനമാകുമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു. 2nd Additional Sessions ജഡ്ജി ശേഷാദ്രിനാഥൻ കേസ് പരിഗണിച്ചപ്പോഴാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. കഴിഞ്ഞ 26-നാണ് ഇവർ വിജയ് പി നായർ താമസിച്ചിരുന്ന സ്റ്റാച്യുവിന് സമീപത്ത് ലോഡ്ജ് മുറിയിലെത്തി കരി ഓയിൽ ഒഴിക്കുകയും മർദ്ദിക്കുകയും തുറയണം ഉപയോഗിക്കുകയും ചെയ്തത്. ലാപ്ടോപ്പും മൊബൈൽ ഫോണും കൈക്കലാക്കി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ചെയ്തു. താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി, സാധനങ്ങൾ മോഷ്ടിച്ചു എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് തമ്പാനൂർ പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 5 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇവ. ഇവരുടെ ജാമ്യാപേക്ഷ അഡീഷണൽ സെഷൻസ് കോടതി രൂക്ഷ വിമർശനത്തോടെ തള്ളിയിരുന്നു. ഇതോടെ ഭാഗ്യലക്ഷ്മിയെയും കൂട്ടരെയും അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് വ്യക്തമാക്കി. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനാൽ അറസ്റ്റും റിമാൻഡും ഒഴിവാക്കാൻ മറ്റ് മാർഗമില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. എന്നാൽ ക്രിമിനലുകളല്ലെന്നും സ്ത്രീകളാണെന്ന പരിഗണനയോടെ തുടർ നടപടി സ്വീകരിക്കാനുമാണ് നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.